ങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിലെ ആദ്യത്തെ ആ ഒരു വിഷയം അതൊരു സഹതാപ തരംഗമാകാം, ആ വൈകാരികതയാകാം, ഒക്കെ അത് നമുക്ക് മാറ്റി നിർത്താം. അതിനുശേഷമുള്ള വിഷയങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ വികസനം എന്ന് പറയുന്ന ഒരു വിഷയം LDF ഓരോ മുക്കിലും കോണിലും പ്രചാരണ വിഷയമായി ഉയർത്തിപ്പിടിച്ചത്, ഏത് ചർച്ച നടന്നാലും ഏത് പ്രചാരണ വാഹനം വന്നാലും എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും പേരെടുത്തുകൊണ്ട് ഓരോ പ്രദേശങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള അതിന്റെ വികസനം ഞങ്ങൾ ഉറപ്പാക്കുമെന്നുള്ള വാഗ്ദാനം കൊടുക്കലും ഒക്കെ തന്നെയായിരുന്നു പുതുപ്പള്ളിയിൽ ഇത് പ്രചാരണ സമയത്ത്. UDFന് വികസനം ആ രീതിയിൽ ചർച്ച ചെയ്യാൻ മടിയുണ്ടായിരുന്നു പുതുപ്പള്ളിയിൽ? അങ്ങനെയാണോ? അങ്ങനെയാണല്ലോ LDFന്റെ പ്രധാന ആരോപണം. വികസന ചർച്ചയ്ക്ക് വെല്ലുവിളിച്ച ഇടത് സ്ഥാനാർത്ഥിയുടെ ക്ഷണം കോൺഗ്രസ് തള്ളിക്കളയുകയായിരുന്നു എന്നുള്ള ആരോപണം അവസാന ദിവസം വരെ ഉന്നയിച്ചിട്ടുണ്ട് LDF. അതിലെ അർത്ഥമില്ലാത്ത ഒരു അജണ്ടയാണ് പുതുപ്പള്ളിയിലെ LDF കൊണ്ടുവന്നത്. കാരണം ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ അതിൻ്റെ തുടക്കം തൊട്ട് നമ്മളൊക്കെ ചോദിച്ചിരുന്ന ചോദ്യമുണ്ട്, അവിടെ LDFന്റെ അജണ്ട എന്താണെന്ന്. LDFിന്റെ അജണ്ട വെച്ചാൽ CPMന്റെ അജണ്ട എന്താണെന്ന് ചോദിച്ചിരുന്നു. അവരുടെ അജണ്ട ഉത്തരം പറഞ്ഞത് ആദ്യം തന്നെ അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽകുമാർ പറഞ്ഞത് അവിടെ ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണല്ലോ പറഞ്ഞത്. അതിനുശേഷം അവരത് പെട്ടെന്ന് ഗോവിന്ദൻ മാഷെ തിരുത്തി. അപ്പൊ തന്നെ അതിന്റെ അർത്ഥം ആലോചിക്കാതെ എടുത്തൊരു തീരുമാനം എന്ന്. രണ്ടാമത് പിന്നീട് കൊണ്ടുവന്ന വികസനം എന്ന അജണ്ട, ഈ വികസനം എന്ന് പുതുപ്പള്ളി മാത്രമല്ലല്ലോ അവർ കൊണ്ടുവരുന്നത്, തൃക്കാക്കര കൊണ്ടുവന്നില്ലേ? തൃക്കാക്കര കൊണ്ടുവന്നാൽ ഇത് തന്നെയാണ്. കാരണം എന്താ, ഈ വികസനം എന്ന് വെച്ചാല് നിങ്ങൾക്ക് അവരുടെക്ക് പെട്ടെന്ന് വികസനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചൂണ്ടിക്കാണിക്കും? നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാം. കാരണം ആ വികസനം വന്നില്ല, ഈ വികസനം വന്നില്ല എന്ന് വിളിച്ചു പറയാം. അതിന് പ്രത്യേകിച്ച് മുഖമൊന്നുമില്ല. നേരെ മറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു പദ്ധതിയെ കുറിച്ച് പറയൂ, ഉമ്മൻചാണ്ടി ഇന്ന പദ്ധതി കൊണ്ടുവന്നില്ല എന്ന് പറയൂ, അപ്പൊ നമുക്കത് ചർച്ച ചെയ്യാം. ഇത് വികസനം വികസനം എന്ന് പറയുമ്പോൾ ആ ജനത്തിന് മനസ്സിലായി. കാരണം വെച്ചാൽ റോഡ് വികസനം, പൈപ്പില്ല, സ്കൂളിന് ഇതില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഏശാതെ പോയി. ഇന്നിപ്പോ ഗോവിന്ദ മാഷ് അവരുടെ പാർട്ടി പത്രത്തില് പറഞ്ഞൊരു പ്രസ്താവന ഉണ്ട്, രാഷ്ട്രീയ വികസനം എന്ന വിഷയം അവിടുത്തെ വോട്ടർമാർ ഏറ്റെടുത്തു എന്ന്. അപ്പൊ രാഷ്ട്രീയവും വികസനം എന്ന് പറഞ്ഞാൽ എന്താ അവർ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. കാരണം രാഷ്ട്രീയവും വികസനവും ആണെങ്കിൽ അവിടെ ചർച്ച ചെയ്യുന്നത് LDF ഗവൺമെന്റിന്റെ ഭരണം തന്നെയാണ്. ശ്രീ നേരത്തെ ഈ ഫക്രുദ്ദീനൂടെ പറഞ്ഞല്ലോ, ഒരു അവരുടെ ഏതൊരു ഒരു സർവേ കുറിച്ച് പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ ഞെട്ടിപ്പോയി ആ സർവേ കുറിച്ച് പറഞ്ഞപ്പോൾ. ഏത് സർവേ ആണെങ്കിലും ഇവിടെ വെളിപ്പെടുത്തേണ്ടതില്ല. ഒന്നുകിലോ CPMന്റെ താല്പര്യമുള്ള ഒരു സർവേ വിട്ടതായിരിക്കാം. അതിപ്പോ UDFന്റെ വൻ ഭൂരിപക്ഷം കിട്ടുന്ന ചില യൂട്യൂബ് ചാനലുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, ആര് വേണമെങ്കിൽ സർവേ നടത്തട്ടെ. പക്ഷെ അവിടുത്തെ നമുക്ക് പെട്ടെന്ന് കാണാവുന്ന കാര്യമുണ്ട്. കാരണം കേരള ഗവൺമെന്റിനെ വിലയിരുത്താൻ ജനങ്ങൾക്ക് ആദ്യം കിട്ടിയ അവസരമാണ് തൃക്കാക്കര. അതിലൊരമ്പയെ പരാജയപ്പെട്ടു. അവിടെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിന്റെ ഉത്തരം ഇന്ന് വരെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം തൃക്കാക്കരയിൽ നിന്നും പുതുപ്പള്ളിയിൽ എത്തിയപ്പോഴും പറഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം, തൃക്കാക്കരയെ പോലെ എന്തുകൊണ്ടാണ് പുതുപ്പള്ളി അവരെ ഗൗരവത്തിൽ എടുക്കാതിരുന്നത്? അവിടെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോകാതിരുന്നത്? അവിടെ എന്തുകൊണ്ടാണ് മന്ത്രിമാർ മുഖ്യമന്ത്രിയും തമ്പടിച്ച് പ്രവർത്തനം നടത്താതിരുന്നത്? അവിടെ എന്തുകൊണ്ടാണ് ഈ വിവാദ വിഷയങ്ങൾ, വളരെ കത്തി നിന്ന വിവാദ വിഷയങ്ങൾ, അത് ജനങ്ങൾ ഏറ്റെടുത്തേ ഇല്ലേ എന്നുള്ളതല്ല വിഷയം. കാരണം ഏത് വിവാദവും ജനങ്ങൾ ആസ്വദിക്കുന്നുണ്ട്, അത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അത് ഏറ്റെടുക്കില്ലെന്നും കാണാതെ രാഷ്ട്രീയമായിട്ട് ചേരുതിരിവുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അതുകൊണ്ട് ഒരു വികസനത്തിന്റെ അല്ലെങ്കിൽ ഒരു ആരോപണത്തിന്റെ പേരിൽ, ഒരു വിവാദത്തിന്റെ പേരിൽ ഒന്നും വോട്ടും അറിയില്ല. പക്ഷേ ഗവൺമെന്റിനെ വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണ്? ദൈനംദിനം ജനങ്ങൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ടാണ്. അവസാനം സംഭവിച്ചത് എന്താണ്? ഈ കിറ്റ് അല്ലേ, മഞ്ഞ കാടുകൾക്കുള്ള കിറ്റിന്റെ കാര്യമാണ് അവസാനം സംഭവിച്ചത്. അത് മാത്രമാണോ? നെല്ല് സംബന്ധിച്ച നെല്ല് കർഷകർക്കുള്ള സംഭരണ വില കൊടുക്കാത്തത്, ഇങ്ങനെ അവരുടെ ദൈനംദിന ജീവിതത്തെ ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്കൊപ്പം തന്നെ ഈ ഗവൺമെന്റിന്റെ സുഹൃത്ത് ഇതാ ഇന്ന് ചില ചാനലുകൾ ചർച്ചയാക്കാൻ പോകുന്ന ഹെലികോപ്റ്റർ വാങ്ങൽ അടക്കം ഇതൊക്കെ അവിടെ ചർച്ചയാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഏകപക്ഷീയമായ ജയം ഉണ്ടാകില്ലെന്ന് ഇന്നലെ CPS സെക്രട്ടറി പറഞ്ഞതും UDFന് EC വാക്ക് ഓവർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതൊക്കെ. അപ്പൊ അവരൊക്കെ മനസ്സിൽ പറയുന്നൊരു കാര്യം എന്താണ്? UDF ജയിക്കും. പക്ഷെ ഒരു കാര്യം അവരുടെ മനസ്സിലാക്കുക, അതൊരു ശക്തമായ CPM മണ്ഡലമാണ്, സംശയമൊന്നും വേണ്ട. അവിടെ ആർക്ക് വേണമെങ്കിലും CPM ജയിക്കാം എന്നവർക്ക് അവകാശപ്പെട്ടാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല, കാരണം അവർക്ക് അവകാശപ്പെടാം. അല്ല ശ്രീ എൻ ശ്രീകുമാർ, ആ പറഞ്ഞതിനകത്ത് വിജയം പോലെ തന്നെ ഭൂരിപക്ഷവും പ്രധാനമല്ലേ എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഏറ്റവും ആദ്യത്തെ ഘടകം കൊണ്ട് മാറ്റിവെച്ചിരിക്കുന്നത്, ആ ഒരു ഘടകം കൂടി വിലയിരുത്തുമ്പോൾ അതിൽ അതനുസരിച്ചുള്ള ഒരു ഭൂരിപക്ഷം വിജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ഭൂരിപക്ഷത്തിന്റെ അളവ് പോലും അതുപോലും ചില വിലയിരുത്തലുകളായി മാറുകയില്ലേ എന്നൊരു ചോദ്യമില്ലേ? അല്ല, ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടുന്ന് പറയാൻ കഴിയില്ല. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്ന്, ഉമ്മൻചാണ്ടിയുടെ സഹതാപം എന്നുള്ള ഘടകം. രണ്ട്, ഗവൺമെന്റ് വിരുദ്ധ ഘടകം. മൂന്ന്, LDF സംവിധാനം ഇല്ലാത്തതിന്റെ ഒരു 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 നോട്ടപ്പശക് അവിടെ ഉണ്ടായിട്ടുണ്ട്.
കാരണം സി പി എമ്മിലേക്ക് കേന്ദ്രീകരിച്ച് കാര്യങ്ങളെല്ലാം എൽ ഡി എഫ് നേതാക്കൾക്ക് പോലും അഭിപ്രായം പറയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അപ്പം മാത്രമല്ല, തൊട്ടടുത്തുള്ള കുട്ടനാടിലെ സി പി എമ്മിൽ നിന്നും സി പി ഐയിലേക്ക് പ്രവർത്തകർ ഒഴുകുന്നു, 100 കണക്കിന് പ്രവർത്തകർ, 200, 300 പ്രവർത്തകർ പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഈ മുന്നണിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ ഉമ്മൻചാണ്ടിയുടെ ഘടകമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലെ ഘടകം. അത് സഹതാപം എന്നാണ് വിമർശകർ പറയുക. അത് കോൺഗ്രസ് മത്സരിക്കുമ്പോൾ ഇടതുപക്ഷവും ഇടതുപക്ഷം മത്സരിക്കുമ്പോൾ കോൺഗ്രസും ഈ സഹതാപം എന്ന് പറയും. പക്ഷേ ഈ സഹതാപം തരംഗം എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് അതൊരു സഹതാപ ഘടകമാണ്. അത് ഏത് കാലത്തും സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില്. പുതുപ്പള്ളിയിൽ അത് കുറച്ച് കൂടുതലാണ്. കാരണം നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് മാധ്യമങ്ങളിൽ വരുന്ന പൊതു ചർച്ചകൾ ഞാൻ കാണാറുണ്ട്. ഏത് ചർച്ചയിലും എന്തുകൊണ്ടാണ് കൂടുതൽ പേർ ഉമ്മൻചാണ്ടിയുടെ ചാണ്ടി ഉമ്മന്റെ കാര്യം വരുമ്പോൾ കൂടുതൽ ആവേശഭരിതരാകുന്നത്? അതൊരു സൂചനയല്ലേ? അത് മാത്രമല്ല, അവിടുത്തെ ജനങ്ങളോട് നിങ്ങളെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ അനുകൂലമായിട്ട് വരുന്നത്? ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ആ ഘടകം. ഉമ്മൻചാണ്ടി ചിരിക്കുന്ന ഒരു ചിത്രം വെച്ചാൽ ഒരുപാട് വോട്ടുകൾ അവിടെ യു ഡി എഫിലേക്ക് പോകും. കാരണം അദ്ദേഹം ജനകീയനായിരുന്നു, അദ്ദേഹത്തിന്റെ വികസനം പുതുപ്പള്ളി മാത്രമായിരുന്നില്ലല്ലോ. അപർണ, ഇവര് സാധാരണ ഒരു കോൺഗ്രസ് എം എൽ എയുടെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുമല്ല പുതുപ്പള്ളി ചർച്ച ചെയ്ത്. അവിടെ അതല്ല, അവിടെ ഉത്തരം പറയാത്ത ഒരുപാട് ചോദ്യങ്ങളൊക്കെ അടക്കമുണ്ട്. മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട ചോദ്യങ്ങളുണ്ട്, പാർട്ടി സെക്രട്ടറി ഉത്തരം പറയേണ്ട ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇതില്ലാതാകുമ്പോൾ ജനം എന്താണ് സംശയിക്കുക? അവർ സംശയിക്കുന്നത് ഈ ഗവൺമെന്റിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു അവർക്ക് തൃക്കാക്കരയിന് ശേഷം അവരുടെ ഒരു കാര്യം ആലോചിക്കണം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ 10-25,000 കടന്നുപോയി അവിടുത്തെ ഭൂരിപക്ഷം. അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് നേട്ടമാണ് ഉണ്ടായത്, കോട്ടമല്ല. അതിനുശേഷമാണ് ഈ പുതുപ്പള്ളി വരുന്നത്. പുതുപ്പള്ളി വരുമ്പോഴേക്കും ഒരുപാട് വിവാദങ്ങൾ വന്നിരിക്കുന്നു. ഈ വിവാദങ്ങളെല്ലാം ജനങ്ങൾ കാണുകയല്ലേ? മാത്രമല്ല, അവർക്ക് അവരെ ദൈനംദിനം ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. കറണ്ട് ചാർജ്, വെള്ളച്ചാർജ്, വിദ്യാഭ്യാസം, റേഷൻ കട പൊതുവിതരണം, ഓണത്തിലെ സപ്ലൈകോയിലെ സാധനങ്ങൾ ഇല്ലാത്തത്, അക്രമങ്ങളെ, കൊലപാതകങ്ങൾ, ഇങ്ങനെ ഒരുപാട് അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേരുകയും ഈ ഗവൺമെന്റ് വിരുദ്ധ വികാരം കൂടെ വരുമ്പോഴും അവിടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുക, ഗവൺമെന്റ് വിരുദ്ധ വികാരമാണ്, സംശയം വേണ്ട. കാരണം സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ചാൽ അറിയാം നമുക്ക് ഏത് രീതിയിലാണ് അവിടുത്തെ ജനങ്ങളുടെ ചിന്ത പോകുന്നതെന്നുള്ളത്. നിങ്ങളെ കഴിഞ്ഞ അവർനൊക്കെ അവിടെ പോയിട്ട് നമ്മളുടെ ഓരോ കോർണർ മീറ്റിംഗ് പോലെ സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്തതാണല്ലോ. നിങ്ങൾക്ക് അവിടുത്തെ വികാരം എന്തായാലും മനസ്സിലായി കാണും, ഒരുപക്ഷെ തുറന്നു പറയാൻ ഒരു മടിയും കാണും. പക്ഷേ ആ വികാരം നമ്മൾ ഈ പ്രേക്ഷകരെ നിങ്ങളുടെ ടി വി ചാനലുകൾ കണ്ടുകൊണ്ട് തന്നെ നമുക്കൊരു നിഗമനത്തിലെത്താൻ കഴിയും. ആ നിഗമനം എന്ന് പറയുന്നത് സാധാരണക്കാർ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും അവിടെ നടക്കുന്ന ചാനലുകൾ നടത്തുന്ന പൊതു ചർച്ചകളിൽ ഉണ്ടായ ജനവികാരം. അത് ചില ഘട്ടങ്ങളിലെ ബി പി എമ്മിന്റെ വക്താക്കൾ ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചു. എന്താ ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചത്? ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് കൈകൊട്ടാൻ ആളില്ല എന്നതിന്റെ പേരിൽ. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടെ ഒരു യു ഡി എഫ് അനുകൂല വികാരം നിൽക്കുന്നുണ്ട്. അത് ഒന്നാമത്തത് ഭരണ വിരുദ്ധ വികാരമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എൽ ഡി എഫ് യോഗം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാതിരുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വിവാദങ്ങളെ കുറിച്ച് പറയാതിരുന്നത്. അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതിരുന്നത്. അതുകൊണ്ടാണ് വികസനം എന്ന് പറയുന്ന ഒരു മുഖമില്ലാത്ത ചർച്ചയാക്കി മാറ്റാൻ എൽ ഡി എഫ് ശ്രമിച്ചത്. അങ്ങനെയും കൂടെ പറഞ്ഞു നിർത്തുന്നു അല്ലേ? അതായത് അവിടെ 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 വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എൽ ഡി എഫ് അനുവദിച്ചില്ല. അതാണ് സംഭവം. കാരണം അവർ ഓരോ ദിവസവും ഓരോ വിവാദം കൊണ്ടുവരിക ചെയ്തത്. ഇപ്പൊ അവര് വികസനം എന്ന് പറയുന്ന ഈ ചർച്ചയിൽ പ്രകടിക്കുമ്പോൾ ഒക്കെ മനസ്സിലാവും എന്ത്. അത് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റാവുന്നതും കാണാൻ പറ്റാത്തതുമാണ്. വെറുതെ വികസനം, ഇവിടെ വികസനം നടന്നില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തും പറയാം. അവിടെ 10 ബാർ വന്നില്ല, അതൊരു വികസനം. ഇന്നലെ ഏതോ ഒരു ഒരു ചർച്ചയിൽ ഒരു അവിടുത്തെ ഒരു യുവാവ് ചോദിക്കുന്ന കണ്ടു, അവിടെ ഒരു ജിംനേഷ്യമോ എന്തോ മൾട്ടി ജിംനേഷ്യമോ എന്തോ ഇല്ലാന്ന്. അതൊക്കെ വികസനത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു 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 പാർട്ടിയുടെ സംവിധാനമാണെങ്കിൽ അത് നമുക്ക് പറയാം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഗവൺമെന്റ് വിരുദ്ധ നിലപാടുകളാണ് വോട്ട്. ഞാൻ തിരികെ എത്താം ശ്രീ എൻ ശ്രീകുമാർ.